ആർസി വേൾഡ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോയ് ഗ്രേഡ് 1/10 സ്കെയിലിൽ വരുന്നൊരു ടോയ് ഗിയർ ഗ്രേഡ് ആർസി കാർ നമ്മളൊന്ന് ഹോബിയിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകണേണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചാസിയും നല്ല അടിപൊളിയൊരു ക്വാളിറ്റിയിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടി ഒന്ന് ഹോബിയിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ആമ്പിൻ്റെ ഒരു ESC എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 7.4 വോൾട്ട് 800 mAh ഒരു ലിപ്പോ ബാറ്ററി. പിന്നെ ഇതിൻ്റെ സ്റ്റീറിംഗ് സർവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 gram സർവോയാണ് നമ്മളിപ്പോൾ ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഒരു 2.4 GHz ഒരു റിമോട്ടും അതേപോലെ തന്നെ ഒരു റിസീവറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് ഹോബിയിലായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം, നമുക്ക് ഹോബിയിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യണതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റീറിങ്ങിനൊരു സർവോ വെക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സാധാരണ ടോയ്ക്കാരനൊക്കെ വരുന്നത് ഇതേപോലത്തെ ഒരു മൈക്രോ മോട്ടോർ വെച്ചിട്ടാണ് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് തിരിയുന്നത്. ഹോബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതേപോലത്തെ ഒരു സർവോ വെച്ചിട്ടാണ് ഈ ലെഫ്റ്റ് റൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റീറിംഗ് സർവോ ഒന്ന് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റിന് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡ് കുറച്ച് വെട്ടാനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ നൈസായിട്ടൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ഈ സർവോയൊന്ന് ഇതിലൊന്ന് പിടിപ്പിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഈ സർവോയൊന്ന് ഈ ഒരു പീസിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം നമുക്കൊന്ന്. അപ്പോൾ ഇതിൻ്റെ സർവോ നമ്മൾ ഈ സൈഡിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് നല്ല സെറ്റപ്പ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനൊന്ന് ഇതിൻ്റെ ഫ്രണ്ടിലൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്യുമെന്നൊന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് രീതിയിലാണോ നമ്മൾ സ്റ്റീറിങ്ങിൻ്റെ ഇത് തിരിക്കുമ്പോൾ കറക്റ്റായിട്ടോ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കൊന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ലൈനൊന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. നമ്മുടെ സർവോൻ്റെ ലൈൻ അതേപോലെ തന്നെ റിസീവറിൻ്റെ ESC ലൈൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റിമോട്ടൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടർ ലൈനും കൂടി ഒന്ന് കൊടുക്കണം നമുക്കൊന്ന്. അപ്പോൾ സ്റ്റീറിങ്ങിൻ്റെ സംഭവം ഓക്കെ ഇപ്പോൾ വണ്ടിയുടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മോട്ടർ ലൈനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ മോട്ടർ ലൈനും കൂടി ഒന്ന് കൊടുക്കാം. അപ്പോൾ ബാക്കിലെ
മോട്ടർ ലൈനും കൊടുത്ത് നല്ല പക്കയായിട്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി അതേപോലെ റിസീവർ ഈ ഇ എസ് സി ഇതൊക്കെ ഒന്ന് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടിടണം നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഒതുക്കി ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് ഇവിടെ ഒന്ന് കാണാം നമുക്കൊന്ന്. നമ്മൾ ടോയ് ഗ്രേഡിൽ നിന്ന് ഹോബി ഗ്രേഡിലായിട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു 9 ഗ്രാം സെർവോ അതേപോലെ തന്നെ ഒരു കുറഞ്ഞ 20 ആമ്പിൻ്റെ ഇ എസ് സി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഓടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബോഡിക്കൊക്കെ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയും അതേപോലെ ചാസിക്കും അതേപോലെ ക്വാളിറ്റിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഒന്ന് ഹോബിയിലായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഒരു നോർമൽ സ്പീഡും കാര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. നമുക്ക് ഇത്തിരി സ്പീഡ് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ മോട്ടറിൻ്റെ ആർ പി എം ഒക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കൂടി സ്പീഡിലും വണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു ആർ സിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.